ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഗൈസ് ഒരു കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിതാണ്ട് ഇപ്പോൾ ഒരു ഗുഹയ്ക്കകത്ത് വന്ന് നിൽക്കുകയാണ് ഗൈസ്. എവിടെയാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ? ഗസ് ചെയ്യാവോ? ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ വന്നിട്ട് നമ്മുടെ അയൺ ഫാമിൻ്റെ അവിടെ AFK നിൽക്കുകയായിരുന്നു. കുറച്ചേരെ ആയുള്ളൂ നിന്നിട്ട്, ഇപ്പോൾ വന്ന് നിന്നതേ ഉള്ളൂ. ഞാൻ കുറേ അധികം പണിയിലായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ BSL ഷെയ്ഡറാണ് ഗൈസ് ഇട്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? പുള്ളിയല്ലേ, ഒരുപാട് പേര് നമ്മൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചൊരു കാര്യമാണ് BSL ഷെയ്ഡർ ഇടാവോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസം താണ്ട് BSL ഷെയ്ഡറും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാത്തൊരു തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, ലൈക്ക് ടാർഗറ്റ് 6000 ആണ്. 6000 ലൈക്ക് അടിക്കാൻ പറ്റുമോ ഇന്നത്തെ വീഡിയോയ്ക്ക്? പറ്റുമോ? അടിക്കണം, ഇപ്പം തന്നെ അടി. 3, 2, 1. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഗൈസ്, എനിക്ക് പറ്റുന്നവർക്കെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ കൊടുക്കാറുണ്ട്. പറ്റാത്തവർക്ക് ടൈം കിട്ടത്തില്ല ഗൈസ്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം ഗൈസ്. എന്തായാലും ഞാൻ ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പരിപാടികൾ ചെയ്തു. എന്തായാലും AFK നിന്ന് എത്രത്തോളം അയൺ വന്നെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടെ നോക്കണം ഇനിയിപ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോകാം. ഞാൻ റണ്ണർ ഡിസ്റ്റൻസ് കുറച്ചിട്ടേക്കാണ് ഗൈസ്. സിംഗിൾ പ്ലെയറിൽ ഞാൻ അങ്ങനെ കൂട്ടിയിടാറില്ല, എന്തായാലും കുറച്ചിട്ടേക്കാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ സ്റ്റോറേജ് ഏരിയ കുറേ അധികം പണി ചെയ്തു. ഓക്കെ, അതിൻ്റെ എല്ലാം ടൈം ലാപ്സ് നിങ്ങളെ ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം. ഇന്ന് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ടൈം ലാപ്സിലാണ്. അപ്പോൾ എന്തായാലും ഇന്ന് താഴേക്ക് ചെന്നിട്ട് ഞാൻ ഇവിടെ ഫുൾ ഇന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, താഴെട്ടെ. ബീക്കൺ ഉള്ളതുകൊണ്ടാണ് ഗൈസ് ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു പോയത്, ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലായിരുന്നില്ലേ. ഫുൾ തറയും ഞാൻ ഇതിട്ടു, പിന്നെ സൈഡ് ഫുള്ള് നമ്മൾ ബ്രിഡ്ജ് പ്ലാങ്ക്സ് ഫുള്ളാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ടൈം ലാപ്സ് ക്രാഫ്റ്റിംഗ് ഉൾപ്പെടെ എല്ലാം ഫുൾ കഴിഞ്ഞ ദിവസം വീഡിയോ നിർത്തിയത് തൊട്ട് ഇപ്പോൾ വരെയുള്ള എല്ലാ ടൈം ലാപ്സും ഉണ്ട്. പിന്നെ ഇവിടുന്ന് കിട്ടിയ കുറേ സ്റ്റോണ് തണ്ടക്കൊണ്ട സ്റ്റോണ് ചെസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ പിടിപ്പിക്കാനുള്ള കുറേ ചെസ്റ്റുകൾ. അപ്പോൾ എന്തായാലും നമുക്കിനിയിപ്പോൾ ബാക്കി പരിപാടികളിലേക്ക് പോകാം. ഓക്കെ, എനിക്ക് കുറേ അധികം സ്പ്രൂസ് വുഡ് വേണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് കുറച്ച് സ്പ്രൂസ് വുഡ് ഇങ്ങനെ മുറിച്ചെടുക്കാം. അതോ അവിടെ ബയോം ഉണ്ട്, സ്പ്രൂസ് ടൈഗർ ബയോം ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് കുറച്ച് തടിയൊക്കെ മുറിച്ചെടുക്കുമ്പോഴത്തേക്കേ നിങ്ങൾ ഞാൻ അവിടെ ചെയ്ത പരിപാടികളൊക്കെ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ആ ടൈം ലാപ്സൊക്കെ ഒന്ന് കണ്ടിട്ടോ. Thank you.
ഓക്കെ സോ അപ്പോൾ ഞാൻ അവിടെ ചെയ്ത പരിപാടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളതെല്ലാം കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പം ആ ഏരിയ ഫുള്ളൊന്ന് ക്ലിയർ ആക്കണം. ഓക്കെ സംഭവം കുറച്ചുകൂടൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്പ്രൂസ് വുഡ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ എനിക്ക് തോന്നി സ്പ്രൂസ് വുഡായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നി. അപ്പോൾ എന്തായാലും ഈ ഇന്നത്തെ ഷെയ്ഡർ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കുഴപ്പമില്ല, രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങ് ശീലമായിക്കോളൂ. ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നാളത്തേക്ക് കുറച്ച് ദിവസങ്ങളത്തേക്ക് ഇനി എന്തായാലും ബി എസ് എൽ ഷെയ്ഡർ ഇട്ട് തന്നെയായിരിക്കും കളിക്കാൻ പോകുന്ന. ഒരു അണ്ണാ ചെയിൻ്റെ ഇടയിൽ ഇറങ്ങി വരുന്നുണ്ടല്ലോ. ഓക്കെ ബൈ. ഓക്കെ എന്തായാലും ഇവിടുന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങാം, ഇവിടുന്ന് നേരെ താഴെ എത്താനുള്ള വഴിയുണ്ട്. ഓക്കെ എന്നിട്ട് ബെഡിൽ കയറി ഉറങ്ങിയിട്ട് നമുക്ക് നാളെ രാവിലെ ആക്കിയിട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം, സെറ്റാക്കാം നമുക്്ക്. ഓക്കെ ഇനി നമുക്ക് ഇതവിടെ സെറ്റ് ചെയ്യണം. അയ്യോ ടൈം ടൈം ടൈമേ കുറേ നേരം എടുക്കുന്നുണ്ട്, ടൈം ഭയങ്കര കമ്മിയാണ്. ഓക്കെ സെറ്റ് സെറ്റ് പോട്ടെ. ഓക്കെ എന്തായാലും ഇവിടെ നമുക്ക് കുറച്ച് പരിപാടികളൊന്ന് നോക്കാം. ഓക്കെ എന്തായാലും ഞാനിവിടെ പ്ലാൻ ചെയ്യുന്ന വെച്ചിട്ട് ഒരുപാട് ചെസ്റ്റുകൾ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സംഭവമാണ് നമ്മളിന്ന് ഇവിടെ അറേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് വെച്ച് നോക്കാം ഗൈസ്. ഓക്കെ എനിക്ക് സത്യം പറഞ്ഞ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഇല്ല, എന്നാൽ കൂടിയും നമുക്ക് നോക്കാം. ഓക്കെ ഇവിടെ രജിസ്റ്റർ, ഇവിടെ രജിസ്റ്റർ. ഓക്കെ ഇവിടെ ജസ്റ്റ് ടെക്സ്ചറിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ എന്നാലും ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് ടെക്സ്ചർ ചെയ്യട്ടെ. ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ രണ്ട് രണ്ട് ജസ്റ്റ് വീതം വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കട്ടെ എനിക്കിതിൻ്റെ, ഞാനിങ്ങനെ ഡിസൈൻ ചെയ്യുന്നതിനകത്ത് ഭയങ്കര മോശപ്പെട്ട ഒരാളാണ്, എനിക്ക് ഡിസൈനിങ് ഒന്നും വലിയ പിടുത്തമില്ല. എന്നാലും ഞാൻ എനിക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കുറച്ച് അൽക്കുലിത്ത് പണികളൊക്കെ ഇവിടെ ചെയ്യാം. എന്തായാലും ഞാൻ ഇത്രയും സെറ്റാക്കി, ഇനി ഞാൻ നോക്കട്ട് ഒരു ചെസ്റ്റ്. ഓക്കെ ചെസ്റ്റ് ഇവിടെ അല്ലല്ലോ, 36 എണ്ണത്തിൻ്റെ ഇവിടെ ഉണ്ട്, മറ്റേ അതിൻ്റെ ബാക്കി ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ എന്തായാലും അത് അത് വെച്ചിട്ട് സെറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ ഇവിടെ ഓക്കെ ഇങ്ങനെയാണ് ഗൈസ്, ഇങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഇവിടെ. അയ്യോ അത് തെറ്റിപ്പോയി. ഓക്കെ ഇങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ ഇത് കണ്ടില്ലേ, ഇപ്പോൾ അതാകുമ്പോൾ ഇങ്ങനെ വന്ന് നമുക്ക് തുറക്കാൻ സാധനങ്ങൾ എടുക്കാൻ വെക്കാം, ഒരുപാട് പരിപാടി ഇവിടെ ചെയ്യാൻ പറ്റും ഗൈസ്. ഇതും കൂടെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഏകദേശം ഈ ഒരു പാറ്റേൺ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മൊത്തം ഇതിനെ ചുറ്റും ചെയ്യണം, പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടും കുറച്ച് ചെയ്യണം, പിന്നെ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലോട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ചെയ്യണം. പിന്നെ ഞാൻ ഇതൊക്കെ ക്ലിയർ ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ ഒരു റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, എന്തായാലും അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടികളും കൂടെ ഒക്കെ ഒന്ന് നോക്കാം കഴിച്ചു, എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റാക്കാം. ഓക്കെ ഓക്കെ എന്തായാലും ഞാൻ ഏകദേശം ഇത്രയും മെച്ചപ്പെട്ടേക്ക് എൻ്റെ ചെസ്റ്റ് തീർന്നു. ഇനി ചെസ്റ്റ് ഓക്കെ 64 എണ്ണം ഉണ്ട് ഗൈസ്. എന്തായാലും ഇവിടെ മൊത്തം കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെസ്റ്റ് ആക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ, ഇല്ലെങ്കിൽ നമുക്ക് പോയി മരമൊക്കെ മുറിച്ച് സെറ്റപ്പ് ആക്കേണ്ടി വരും, കുഴപ്പമില്ല നമുക്കതൊക്കെ ചെയ്യാം. നോക്കട്ടെ നോക്കട്ടെ. ഓക്കെ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഓക്കെ ഗൈസ് എന്തായാലും നമുക്ക് ഇന്ന് പിന്നെ നമുക്ക് നമ്മൾ ഇതുവരെ നമ്മുടെ പിഗ്ലിൻ്റെ നിന്ന് ട്രേഡ് ചെയ്തിട്ടില്ല, എനിക്ക് ആ ഒരു അഡ്വാൻസ്മെൻറ്റ് ഇന്നേവരെ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അതൊന്ന് കിട്ടി എടുത്താലോ എന്ന് ആലോചിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. നൈസ് ആയിരിക്കും എന്തായാലും എടുത്തു കഴിഞ്ഞാൽ ഒരു അഡ്വാൻസ്മെൻറ്റ് കൂടെ കിട്ടും. ഞാൻ മാക്സിമം എല്ലാ അഡ്വാൻസ്മെൻറ്റും എടുക്കാൻ നോക്കണം, പക്ഷേ നമ്മുടെ കുറേ അഡ്വാൻസ്മെൻറ്റൊക്കെ പോയി, മറ്റേ അപ്ഡേറ്റ് ടീ ലോഞ്ചർ അപ്ഡേറ്റ് വന്നപ്പോഴത്തേക്ക് എല്ലാം പോയി. എന്നാലും കുഴപ്പമില്ല, ടീ ലോഞ്ചർ തേപ്പ്, ഓ തേപ്പ് പരിപാടി. ഓ അങ്ങനെ ഇത്രയും സെറ്റാക്കി ഗൈസ്. ഇനി ഇവിടെ ഓരോ ലൈറ്റ് വെച്ച് കൊടുത്താലും നമുക്ക് ഇവിടെ അല്ല സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക പിടിയേ. ഓക്കെ ഈ സംഭവം കൊള്ളാം, ഏകദേശം ഒരു നല്ല ഫീല് കിട്ടുന്നുണ്ട്. ഇത്രയേ ഒരു സ്റ്റോറേജ് റൂം എന്ന് പറയുന്നതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫീലും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. എന്തായാലും ഇനി ഞാൻ ഓക്കെ ചെസ്റ്റ് തീർന്നായി എൻ്റെ പൊന്നു, അതിനിടയ്ക്ക് ചെസ്റ്റും കാര്യങ്ങളൊക്കെ തീർന്ന്. ഷേ ഞാൻ ഇനി പോയിട്ട് അവിടെ തടി ഉണ്ടോ നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ഇരുന്ന് തടി വെട്ടണം ഇനി അതിന് വേണ്ടിയിട്ട്. ഞാൻ എന്തായാലും അവിടെ ചിലപ്പോൾ തടി കാണാൻ ചാൻസ് ഉണ്ട്, കുറച്ച് കാണുമായിരിക്കും. നമുക്ക് എന്തായാലും എത്ര ഉണ്ടെന്ന് നോക്കാം, നമുക്ക് എന്തായാലും മാക്സിമം ഓക്കെ തടി അത്യാവശ്യം ഉണ്ട്. ഓക്കെ പിന്നെ അവിടെയും കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് വേണ്ടാത്ത സ്റ്റോണും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചേക്കാം. ഓക്കെ ഇനി ഞാൻ 1, 2, 3, 4 ഓക്കെ മാക്സിമം നമ്മളെക്കൊണ്ട് പറ്റാവുന്ന അത്രയും നമ്മൾ പ്ലാങ്ക്സ് ആക്കി എടുക്കുക. എന്നിട്ട് അയ്യോ ഇത് പ്ലാങ്ക്സ് ആക്കരുത്, ഇത് നമുക്ക് വേണ്ടുന്ന സാധനമാണ്. ഓക്കെ ഓക്കെ ഇനി ഇത് ഫുൾ ചെസ്റ്റ് ആക്കണം. ചെസ്റ്റ് 64 ചെസ്റ്റ്, 64 ചെസ്റ്റ്,
ഓക്കെ, ഏകദേശം രണ്ട് സ്റ്റാക്കോളം ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് പോരാ, ഇവിടെ തടി കൊണ്ടാവേണ്ടതാണ്. ഇന്ന് ഫുൾ തടിമേലാണ് നമ്മുടെ കളി. 44 വുഡ്, ഇവിടെ എല്ലാം പ്ലാങ്ക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം കിട്ടുന്ന പ്ലാങ്ക്സ് ഒക്കെ ഇങ്ങനെ എടുത്തേക്കാം. തടി ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇനി ഇത്രയും തടി ഇവിടെ വെച്ചേക്കാം. ഓക്കെ, ഫുൾ ചെസ്റ്റ് ആക്കാം. ഓക്കെ, 52 ഏകദേശം നമുക്കൊരു 3 സ്റ്റാക്കോളം ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഫുൾ സ്റ്റോറേജ് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റാനായിട്ട് പോവുകയാണ് ഗൈസ്. ഓക്കെ, എന്തായാലും എടുത്ത് അങ്ങ് ചാടിയൊക്കെ ഒന്ന് നോക്കണ്ട. അറ്റ തറാകുമ്പോൾ നമ്മൾ എണീലോട്ട് അങ്ങ് പിടിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഏകദേശം സെറ്റായി. ഇനിയിപ്പോൾ ഈ ഒരു ഏരിയയും കൂടെ അതേ കണക്ക് സെറ്റാക്കണം. ഞാൻ വിചാരിക്കുന്നത് എന്തായാലും രണ്ട് ബ്ലോക്ക് ഇങ്ങനെ വേണം ഇത് തുറക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ വയ്ക്കാം അല്ലേ, എന്നിട്ട് രണ്ട് ബ്ലോക്ക് വിട്ട് ഇവിടെ. ഈ ഒരു പാറ്റേണാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും. പിന്നെ ഗൈസ്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ഡെയിലി വീഡിയോ അപ്ലോഡ്സിൻ്റെ സംഭവങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് കുറച്ച് പേര് പറഞ്ഞു. ഒരു ദിവസം മൈൻക്രാഫ്റ്റ് ആണെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം വേറെ ഗെയിമായിരിക്കും, അതിൻ്റെ അടുത്ത ദിവസം പിന്നെയും മൈൻക്രാഫ്റ്റ്. അങ്ങനെയാണ് പോകുന്നത്. ഈ വേറെ ഗെയിം എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് ഗെയിമും ആകാം, ഇന്ന ഗെയിം മാത്രമേ വരുത്തുള്ളൂ എന്നൊന്നുമില്ല, എന്ത് ഗെയിം വേണേലും ആകാം. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഗെയിമൊക്കെ ആണ്, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ ഇനിയിപ്പോൾ നമ്മുടെ പണികളിലേക്ക് കിടക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഈ ഒരു ഏരിയ നമ്മൾ അതേ കണക്ക് തന്നെ സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയും അതേ കണക്ക് ലൈറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ എത്രത്തോളം ലൈറ്റ് ഉണ്ട്? ഇനി ഞാൻ വിചാരിക്കുന്നു ഇതിനകത്ത് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം വല്ലതും വരും. അതായത് ഏകദേശം എന്തോ അവിടെ ആയിട്ടൊരു ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് ഇതങ്ങ് അടയ്ക്കണം നമുക്ക്, അത് വേറെ കാര്യം. അടയ്ക്കണം, അടച്ചു കഴിഞ്ഞാൽ യെസ്, അതിനകത്തൊരു വെട്ടം കിട്ടുന്ന രീതിയിലുണ്ടല്ലേ. ഓക്കെ, അപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാത്തിൻ്റെ അടിഭാഗം പൊളിച്ചു കളയാം, എന്നിട്ട് അവിടെ ഓരോ ലൈറ്റ് വയ്ക്കാം, എന്നിട്ട് സെറ്റാക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്, ആ ഏരിയ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഏകദേശം ഒരു വെട്ടം വരുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെയും കൂടെ അതേ കണക്ക് ആ ഒരു പാറ്റേൺ നമുക്ക് ഇവിടെയും ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തായാലും ഈ ഒരു രണ്ട് സൈഡ് നമ്മൾ സെറ്റ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഏകദേശം നടുക്കായിട്ടും കൂടെ ഒരെണ്ണം സെറ്റ് ചെയ്യണം അല്ലേ. അതോ ഈ സൈഡ് സെറ്റ് ചെയ്താൽ മതിയോ? എങ്ങനെയാണ്, നമുക്ക് ഏകദേശം ഈ മൂലയ്ക്കായിട്ടും കൂടെ ഒരു എങ്ങനെയാണ് ഗൈസ് പ്ലാൻ ചെയ്യേണ്ടത്? എനിക്ക് അങ്ങനെ വലിയ വിടുത്ത വലിയ ഇതിനെക്കുറിച്ച്, എന്നാലും അത്യാവശ്യം നല്ലൊരു കിടിലെ സ്റ്റോറേജും കൂടി എത്തിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ 1, 2, 3, ഇവിടെ 2 ചെസ്റ്റ്, ഇങ്ങനെ ഇവിടെ 2 എണ്ണം. ഓക്കെ, നമുക്കവിടുന്ന് ഫുൾ സംഭവങ്ങളും ഇങ്ങോട്ട് മാറ്റണം, ഏകദേശം അറേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് മാറ്റണം. ഓക്കെ, എന്തായാലും ഇതും കൂടെ സെറ്റാക്കിയേക്കാം. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ ഏതാണ്ട് ഇതേ കണക്ക് ഒരു സംഭവങ്ങൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഇവിടെ സെറ്റാക്കി. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ മൂലയ്ക്കായിട്ടും കൂടെ പുതിയൊരു രീതി ട്രൈ ചെയ്താലോ എന്ന്. എന്തായാലും ഇവിടെ 1, 2, 3. ഓക്കെ, ഇനി ചെസ്റ്റ് ഉണ്ടോ നമ്മുടെ കയ്യിൽ? യെസ്, ചെസ്റ്റ് ഉണ്ട്. ചെസ്റ്റൊക്കെ ഇഷ്ടം പോലെ ഇരിക്കുന്നു. ഓക്കെ, ഇവിടെ. ഓക്കെ, പൊളി. ഇനി ഓക്കെ, എന്തായാലും ഗൈസ് ഇവിടെയും കൂടെ ഞാൻ അതേ കണക്ക് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും കൂടെ 2 വെട്ടം ഇരുന്നു കേട്ടോ. എന്തായാലും മാക്സിമം നമ്മൾ വെട്ടം വെക്കിയ കാര്യം ഷെയ്ഡർ ഇട്ടേക്കുന്നതുകൊണ്ട് ഒന്നാമത് ഇരുട്ടാണ്, പിന്നെ ഞാൻ മറ്റേ ടെസ്റ്റർ പാക്ക് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, എന്തായാലും ഇപ്പം നല്ല അടിപൊളിയൊരു നമ്മുടെ സ്റ്റോറേജ് ഏരിയ ഇവിടെ സെറ്റായിട്ടുണ്ട് ഗൈസ്. എന്തായാലും എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി ഗൈസ് ഇപ്പോൾ എനിക്ക്. എന്തായാലും ഇനി നമുക്ക് പുറത്തേക്ക് പോകാം. എങ്ങനെയുണ്ട്, നിങ്ങൾ എന്തായാലും കണ്ട ടൈം ലാപ്സും കാര്യങ്ങളും എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? അത് പൊളിയല്ലായിരുന്നു. ഓക്കെ, ഇനി എന്തായാലും ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. എന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ സംഭവമായ പിഗ്ലിൻ ട്രേഡ് അതും കൂടി ഒന്ന് സെറ്റാക്കണം. ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് നേരെ പോയി കിടന്ന് ഉറങ്ങാം ഗൈസ്. പിന്നെ ഗൈസ്, ഞാൻ നെക്സ്റ്റ് ഡേ ഒരു സ്ലൈം ഫാം, എൻഡർമാൻ ഫാം ഒക്കെ സെറ്റാക്കാനുള്ളൊരു പ്ലാൻ എനിക്കുണ്ട്. അതൊക്കെ എന്തായാലും റെഡി ആക്കണം. പിന്നെ എൻ്റെ ഗോൾഡൊക്കെ ഞാൻ എവിടെ വെച്ചെന്നൊരു പിടുത്തമില്ല. ഒക്കെ 4 ഗോൾഡ് ഇവിടെ ഇരിക്കുന്നു, 4 ഗോൾഡ് ഇവിടെ ഇരിക്കുന്നു, പലയിടത്തായിട്ടിരിക്കുകയാണല്ലോ. ആ ഓക്കെ, ഹെൽമെറ്റ് ഇവിടെ ഇരിപ്പുണ്ട്, ഹെൽമെറ്റ് ആവശ്യമുണ്ട്. പിന്നെ ഇവിടെ വല്ലതും ഉണ്ടോ? ഇല്ല. ഇവിടെ വല്ലതും ഉണ്ടോ? ഇല്ല. ഇവിടെ വല്ലതും ഉണ്ടോ? ഇല്ല.
ഓക്കെ, എന്തായാലും ഗോൾഡ് ഒക്കെ ഇനി അവിടെ 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 ക്യൂ ഇരിക്കുകയാണ് ഗൈസ്, എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. ഓക്കെ, എന്തായാലും അങ്ങോട്ട് പോയാൽ നോക്കട്ടെ. ഇവിടെ നമ്മൾ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. ഇവിടെ നിന്ന് എല്ലാം എടുത്തെന്ന് തോന്നുന്നു. ആ ഇല്ല, ഇവിടെ ഏഴെണ്ണം ഉണ്ട്. പിന്നെ ഇവിടെ വല്ലതും ഒക്കെ ഇരിപ്പുണ്ടോ? ഓക്കെ, പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു എൻഡർമാൻ ഫാം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും നമുക്കിന്ന് സെറ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓ എൻഡർമാൻ ഫാമിന് ആദ്യം വേണ്ടത് നമ്മുടെ നെയിം ടാഗ് ആണ്. നെയിം ടാഗ് ഇവിടെ ഇവിടെ വെച്ചായിരുന്നല്ലോ ഞാൻ. ഓക്കെ, നെയിം ടാഗ് ഇവിടെ ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്കിതെല്ലാം കൂടെ ഒരു ഷൽക്കറിനകത്തേക്ക് കയറ്റാവേ. ഈ ഷൽക്കർ ഫ്രീ ആണോ? ഈ ഷൽക്കർ ഫ്രീ ആണോ? അതല്ല. ഓക്കെ, ഈ ഷൽക്കർ ഫ്രീ ആണ് ഗൈസ്. എന്തായാലും ഞാൻ ഇവിടെ നെയിം ടാഗ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എൻഡർപേൾസ് ഇതുപോലെ അവിടെ കണ്ടു, അതുകൂടെ എടുത്തുകൊണ്ട് വരട്ടെ. ഓക്കെ, 5 എൻഡർപേൾ കിട്ടി. ഇതൊന്നും പോരാ, കുറച്ചും കൂടി എൻഡർപേൾസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. എന്തായാലും ഈ ഉള്ളതായിക്കോട്ടെ, ഇരുന്നോട്ടെ. ഇനി ഓക്കെ, എൻഡർപേൾസ് സെറ്റായി. ഇനി എനിക്ക് തോന്നുന്നു മൈൻ കാർട്ട് വേണം. ഓക്കെ, മൈൻ കാർട്ടിന് ഓക്കെ അയൺ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. മൈൻ കാർട്ട്, ഓക്കെ ഓക്കെ, മൈൻ കാർട്ട് കിട്ടി. പിന്നെ ഇനിയിപ്പോൾ ഓക്കെ, ഏകദേശം ഒരു മൈൻ കാർട്ട്. പിന്നെ കുറേ ബ്ലോക്ക് വേണം. ബ്ലോക്ക് ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. ഓക്കെ, പോളിഷ് ആൻഡ്രസൈറ്റ് തന്നെ ഇരുന്നോട്ടെ എപ്പടിയേ. ഓക്കെ, പോളിഷ് ആൻഡ്രസൈറ്റ്. അവനെ കുറച്ച് സംഭവങ്ങൾ കൂടെ വേണം, അത് ഞാനിപ്പോൾ സെറ്റ് ആക്കാം. ആദ്യം നമുക്ക് എന്തായാലും പോയി നമ്മുടെ അടുത്ത സംഭവമായ പിഗ്ലിൻ ട്രേഡ് നോക്കാം. ഓക്കെ, എന്തായാലും നെതറിലോട്ട് കയറുകയാണ്. ഞാൻ ഹെൽമെറ്റ് മാറ്റി ഇതാക്കിയേക്കാം. അവന്മാർ പറയുന്ന അടി കൊണ്ട് ചാവണ്ട. ഓക്കെ, എന്തായാലും നേരെ ഇനിയിപ്പം നെതറിലോട്ട് പോവാം. എടാ മോനെ, നീ വന്നുടനെ അടിക്കാനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നോടാ? നിനക്ക് അറിഞ്ഞുകൂടെ എൻ്റെ സോഡ് ഓപ്പിയാണ് ഗൈസ്. അവൻ അറിഞ്ഞുകൂടെ എൻ്റെ സോഡിൻ്റെ പവർ. അയ്യോ, നെതറിലൊന്നും ഒന്നും കാണാൻ വയ്യ ഗൈസ്, ഈ ഷെയ്ഡർ ഇട്ടുകൊണ്ട്. എന്നാലും സീനില്ല. ഓക്കെ, നമ്മുടെ ഗാസ്റ്റ് മേളിലുണ്ട്. അതിൻ്റെ കണ്ണിപ്പെടാതെ നൈസായിട്ട് സൈഡിൽ കൂടെ പോവാം. ഓക്കെ, നമ്മുടെ മറ്റേ ഫംഗസ്. ഓക്കെ, ആ ഭയം എത്തി കേട്ടോ. നമുക്ക് എന്തായാലും നൈസായിട്ട് ആ സൈഡിൽ കൂടെ ഇറങ്ങി അവന്മാരെടുത്ത് ട്രേഡ് ആക്കാം. എൻ്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ഇറങ്ങട്ടെ ഇറങ്ങട്ടെ. മറ്റേ ലവ്മാർ വന്ന ഇച്ചിരി സീൻ, അത്രയേ ഉള്ളൂ. അല്ലാണ്ടൊരു പ്രശ്നവും ഇല്ല ഇവിടെ. അവന്മാരെന്ത് ചെയ്യേ? അവന്മാരെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ. കൊള്ളാം, ആരെയും കാണുന്നില്ലേ. അയ്യോ, അങ്ങനെ പറഞ്ഞു, ഇവിടെ ആരെയും കാണുന്നില്ലേ. കുറച്ച് ബ്ലോക്ക്സ് എടുത്ത് കൈ വെച്ചേക്കാം. ഓക്കെ, ഞാന് ഷുട്ടേ, ഇവിടെ ഒരുത്തന്മാരെയും കാണുന്നില്ലല്ലോ. ഈ ബയോമിൽ ഇഷ്ടംപോലെ അവന്മാരെ കാണണ്ടായിരുന്നല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇതിനെ എടുത്തിട്ട് ലെഫ്റ്റ് ആൻഡി വെച്ച് കഴിഞ്ഞാലേ ലവ്മാർ കയറി വരത്തില്ല. ആരാ ലവ്മാർ നമ്മുടെ അടുത്തോട്ട് വരത്തില്ല. ഹോഗ്ലിൻസ് വരത്തില്ല. അവിടെ ഒരുത്തന്മാരെയും കാണുന്നില്ലല്ലോ. ഇവിടെ ഒരുത്തന്മാരെയും കാണുന്നില്ല. എടാ വാടാ, എടാ വാടാ. അയ്യോ, മറ്റവന്മാരെയാണ് എനിക്ക് വേണ്ടത്. അയ്യോ, ഇത് കണ്ടല്ലേ ഉമ്മാര് പേടിക്കുന്ന. It was at this moment that he knew he fucked up. ഓ ഓ ഓ, നോ നോ നോ, വെയിറ്റ്, ഞാൻ ആ ലാവയിലാണോ വീണേ? ലാവയിലാണ് വീണേന്ന് മാത്രം പറയരുത്. ലാവയിൽ എൻ്റെ സാധനങ്ങൾ പോയോ? എൻ്റെ സാധനങ്ങൾ പോയോ? എൻ്റെ ആർമർ പോയെന്ന് തോന്നുന്നു. യവന്മാരിത് ഏത് സമയത്താണ് എനിക്ക് അമ്മമാരെ ചെന്ന് അടിക്കാൻ തോന്നി? ഞാൻ ആ വാർപ്ഡ് ഫംഗസ് എടുത്ത് കയ്യിലോട്ട് വെച്ചുകൊണ്ട് ചെന്ന് കയറി കൊടുത്തു. ശേ, അമ്മമാർ ഒറ്റടി തീർത്തോളം തന്നെ. ഞാൻ വിചാരിച്ച അത് വെച്ചിട്ടാണ്, അത് വെച്ചിട്ടല്ലേ അമ്മമാര് പേടിക്കുന്ന. ഓ ശേ, ഇത് വെറും ന്യൂബ് കളിയായി. ഓക്കെ, എൻ്റെ ഐറ്റംസ് എവിടെ? എൻ്റെ ഐറ്റംസ് എവിടെ? എല്ലാവേ പോയെന്ന് പറയല്ലേ എനിക്ക് വയ്യത് കേൾക്കാൻ. ഇവിടെ 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 മേളിലായിരുന്നെന്ന് തോന്നുന്നു. എനിക്ക് വയ്യ. എൻ്റെ ഐറ്റംസ് പോയെന്ന് പറയരുത്, എൻ്റെ ഐറ്റംസ് പോയെന്ന് മാത്രം പറയരുത്.
എൻ്റെ ഐറ്റംസ് എവിടെ അവന്മാർ കാണാതെ പോണം. അവന്മാർ ഇപ്പോഴും അവിടെ തന്നെ കാണും. ഇവിടെ എവിടെ ആയിരുന്നല്ലോ. അവിടെ വെച്ചില്ല ഞാൻ അവനെ അടിച്ചു കൊന്ന. ഓക്കെ എൻ്റെ എക്സ്പി അവിടെ കാണുന്നുണ്ട്. ഹെൽമെറ്റ് കിട്ടി. ഇനി ഓ ഇല്ല കേട്ടോ, ഏകദേശം സാധനങ്ങളൊക്കെ തിരിച്ച് കിട്ടി നമുക്ക്. ചെസ്റ്റ് പ്ലേറ്റ് ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് വന്നത്. എലവേറ്റർ എന്തി എൻ്റെ എലവേറ്ററ പോയി. ശേ വീണ്ടും വീണ്ടും എലവേറ്ററ പോവാണല്ലോ. ഇനി ഞാൻ എൻ്റെ പോണം എൻ്റെ എനിക്കൊരു എലവേറ്റർ എടുക്കാൻ വേണ്ടിയിട്ട്. ആ പോടാ ചാത്ത, നിന്നെയായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് വന്നതാണ്. സമ്മതിച്ചില്ല നിൻ്റെ ഹോഗ്ലി മാമന്മാർ. ഞാൻ പോണേണ്, നീയായിട്ടൊന്നും ട്രേഡ് ചെയ്യുന്നില്ല. ഞാൻ പോന്നു. ഓ പോയി ഗൈസ്, വീണ്ടും എലവേറ്റർ പോയി. അവിടെ എങ്ങാനും കിടപ്പുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നോക്കിയിട്ട് അവിടെ അങ്ങ് കണ്ടില്ല. അത് ഞാൻ എന്തായാലും ലാവേ തട്ടിയിട്ടാണ് ഗൈസ് ചത്തത്. അപ്പോൾ എന്തായാലും പോയിട്ടുണ്ടാവാനാണ് ചാൻസ്. ഞാൻ എൻ്റെ കൈ വല്ലതും കയറിയാ. ഇനി ഇല്ല, കയ്യിലില്ല. പോയി എലവേറ്ററേം പോയി. ഓക്കെ സെറ്റ്. ഇനി അടുത്ത എലവേറ്ററയ്ക്ക് വേണ്ടി ഞാൻ പോണം. ശേ മൂടായി മൂടായി മൂടുപോയി മൂടുപോയി. അയ്യോ ആ എന്തായാലും പോവാൻ കഴിച്ചു. ഇനി വലിയ സീനൊന്നുമില്ല, നമുക്ക് എങ്ങനെയും വീണ്ടെടുക്കാം. സീനില്ല, നമ്മളെ ബോയും പോയി. ആ അത് രണ്ടും ഞാൻ എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ സെറ്റാക്കാം കഴിച്ചു. കുഴപ്പമില്ല, നെക്സ്റ്റ് എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് സെറ്റാക്കി വെച്ചേക്കാം. എന്തായാലും സീനില്ല, നമുക്ക് എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ എൻഡർമാൻ ഫാം കം സ്ലൈം ഫാം, ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ഫാം എന്തായാലും തീർക്കണം, എന്നിട്ട് മറ്റേ ഫാമിൻ്റെ പണി തുടങ്ങി വെക്കണം. എന്തായാലും എനിക്ക് തോന്നുന്നു എൻഡർമാൻ ഫാം ആയിരിക്കും ആദ്യം കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ എളുപ്പം. സോ ആദ്യം നമ്മളതായിരിക്കും ചെയ്യുക. എന്തായാലും നമുക്ക് പോവാൻ കഴിച്ചു. സീനില്ല. ഓക്കെ ഡാ, ഇവിടെ മനുഷ്യൻ മൂട് പോയി നിൽക്കുകയാണേ. വെറുതെ നീ എൻ്റെ വാങ്ങിച്ച് കൂട്ടുകേ. പോ മൂട് പോയി നിൽക്കുമ്പോഴവൻ്റെ. ഓക്കെ എന്തായാലും നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ സീനില്ല. നമുക്ക് എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ സെറ്റാക്കാം. അവന്മാരോട് ട്രേഡ് ചെയ്യാനൊന്നും പറ്റിയില്ലെന്ന് മൂടുപോയി സീനില്ല. ഓക്കെ അപ്പം എന്തായാലും നമുക്ക് സെറ്റാക്കാം. എലവേറ്റർ ഒന്നും കൂടി ഇനി എൻ്റെ പോണം ഞാൻ. ഇനി അടുത്ത എൻ്റെ സീറ്റ് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും. അതോ ഞാൻ ഇനി ഇവിടെ വല്ല ഊരി വെച്ചിട്ടാണോ പോയെ? അല്ല, ഞാൻ ഊരിയൊന്നും വെച്ചില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ അത് സെറ്റാക്കാൻ കഴിച്ചാൽ. എന്തായാലും നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാൻ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ.